അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു ഇസ്മാണ് ഹസീബ് എന്ന ഇസ്മ. ഹസീബ് എന്ന് പറഞ്ഞാൽ മതിയായവൻ, കുലീനൻ, യോഗ്യൻ, വിചാരണ ചെയ്യുന്നവൻ, ഇങ്ങനെ തുടങ്ങി ധാരാളം അർത്ഥങ്ങൾ ഈ ഹസീബ് എന്ന പദത്തിന് ഉണ്ട്. ഹസീബ് എന്ന ഇസ്മ് ദിവസവും ചൊല്ലിയാൽ ധാരാളം ഗുണങ്ങളുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ എത്രത്തോളം നമുക്ക് ചൊല്ലാൻ കഴിയുന്നു, അത്രത്തോളം ആ ഇസ്മിനെ ചൊല്ലുന്നത് വലിയ ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഒരു മനുഷ്യന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതുപോലെ മാഗ്രിബിന് ശേഷവും 77 തവണ ഈ ഇസ്മ് ചൊല്ലുക. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ ചൊല്ലുക. ഒരു വ്യാഴാഴ്ച സുബ്ഹി നിസ്കരിച്ച ശേഷം ചൊല്ലാൻ തുടങ്ങുക. പിന്നീടുള്ള എല്ലാ ദിവസവും ഇതേ പ്രകാരം തന്നെ ചൊല്ലുക. ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും തുടർച്ചയായി രാവിലെയും മഗ്‌രിബിന്റെ ശേഷവും 77 തവണ ചൊല്ലുക. ഒരാഴ്ച ചൊല്ലുകയാണെങ്കിൽ വ്യാഴാഴ്ച തുടങ്ങി ബുധനാഴ്ച മഗ്‌രിബോടുകൂടി അവസാനിപ്പിക്കുക. അങ്ങനെ ഒരാഴ്ച പൂർത്തിയായി ഒരു മനുഷ്യൻ ഈ ഇസ്മിനെ ചൊല്ലിയാൽ അവന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം. കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം, ഈ ബന്ധങ്ങളൊക്കെ ദുർബലമാവാതിരിക്കാനും അനൈക്യം സൃഷ്ടിക്കാതിരിക്കാനും ഈ മഹത്തമായ യാ ഹസീബ് യാ അല്ലാ എന്ന നാമം അധികരിപ്പിക്കുക. അങ്ങനെ അധികരിപ്പിച്ചാൽ കുടുംബ ബന്ധം, സഹോദര ബന്ധം, സൗഹൃദ ബന്ധം ഇതൊക്കെ ദൃഢമാവാനും പരസ്പര സ്നേഹവും സഹകരണവും വളർത്താൻ ഉപകരിക്കുന്നതാണ് എന്ന് മഹാനവർകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പല ആളുകളുടെയും പ്രശ്നങ്ങൾ ഇത് തന്നെയാണല്ലോ. കുടുംബത്തിൽ സ്ഥാനമില്ല, അല്ലെങ്കിൽ ഐക്യമില്ല എന്നൊക്കെ അപ്പോൾ കുടുംബക്കാരായ ആളുകളോട് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ഈ രൂപത്തിൽ ചൊല്ലട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഐക്യം വളർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.